ഒരു ദിവസം ഇത് രണ്ടു പ്രാവശ്യം സ്ക്രിപ്റ്റ് വായിച്ചു. പിറ്റേ ദിവസം എന്നെ വിളിച്ചു, ഇത് ഓക്കെ, എനിക്കിത് ഓക്കെയാണ്. ചില എനിക്ക് ഈ സിനിമ കഥയെക്കാളും കൂടുതൽ കഥാപാത്രങ്ങളെയാണ് ഇഷ്ടം. അടിപൊളി. ഓക്കെ, അപ്പോ നമ്മള് ഗുണ്ടജയന്റെ വിശേഷങ്ങളാണ് അറിയാതിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ പേര് വരാനുള്ള ഒരു കാരണം? പേര് വരാൻ നമ്മള് ഗുണ്ടജയൻ ഒരു അമ്മാവൻ കഥാപാത്രമാണ് പടത്തിൽ ചെയ്യണത്. അപ്പൊ ശരിക്കും ഗുണ്ടജയൻ എന്നാണ് ആദ്യം ഇട്ടത്. പിന്നെ നമ്മൾ ആലോചിച്ചു ഗുണ്ടജയൻ എന്ന് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസ് പടം പരിപാടിയിലേക്ക് പോകേണ്ടതെന്ന് വെച്ചിട്ട് ഈ ഉപചാരപൂർവ്വം ബന്ധുമിത്രാദികളെന്നൊക്കെ ഇൻവിറ്റേഷൻ കാർഡിൽ കണ്ടല്ലോ, അത് അങ്ങനെ എടുത്ത് അതൊരു കോമഡിയും കൂടി ആണെന്ന് ഒരു ബോധ്യപ്പെടുത്തലും കൂടി ആണ്. ശരിക്കും ഉപചാരപൂർവ്വം ഗുണ്ടജയൻ എന്ന് പറഞ്ഞത് കോമഡി സിനിമയാണ് ഉറപ്പായിട്ടും. സൈജുചേട്ടൻ 100-ാമത്തെ സിനിമയാണ്. സൈജുചേട്ടൻ ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഈ ഉണ്ടക്കണ്ണൻ എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ പാട്ടാണെന്ന്. അത് പാടുന്ന സമയത്ത് ഉണ്ടക്കണ്ണൻ ശരിക്കും ഈ സിനിമയില് സൈജു ചേട്ടൻ അല്ലാതെ ബാക്കി രണ്ടുപേരും ഗുണ്ടകളാണോ? എങ്ങനെയാണ് നിങ്ങളുടെ കഥാപാത്രങ്ങളൊക്കെ? എന്താ സൈജു ചേട്ടനും ഗുണ്ടയല്ല, ഉപചാരപൂർവ്വം ഗുണ്ടജയൻ. ചോദ്യം ചോദിക്കാനുണ്ട്, ഞാനിപ്പോ മറന്നുപോയത് കൊണ്ടാണ്. ഈ കാർഡുണ്ടല്ലോ, കാർഡിൽ ഉപചാരപൂർവ്വം ഗുണ്ടജയൻ എന്നാണ് എഴുതിയിരിക്കുന്നത്? അതോ ജയൻ എന്നോ? കാരണം പേര് എപ്പോഴും കഥ പറയുമ്പോ നമ്മള് ഗുണ്ടജയന്റെ വീട്ടിലെ കഥ, ഗുണ്ടജയന്റെ വീട്ടിലെ കഥ പറയുമ്പോ അത് പുള്ളിനെ കളിയാക്കാൻ വേണ്ടി ആരും എഴുതിയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇത് റജി എന്നാണ് ഈ സിനിമയിലെ എന്റെ ക്യാരക്ടറിന്റെ പേര്. ഈ പറയുന്ന ഗുണ്ടജയന്റെ അയൽവാസിയാണ്. ഗുണ്ടജയന്റെ കുടുംബത്തിൽ വളരെയധികം സ്വാധീനം ഉള്ള ഒരാളാണ്. അതായത് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ഇതിപ്പം ഈ പടം എന്ന് പറയുന്നത് ഗുണ്ടജയന്റെ മൂത്ത പെങ്ങളുടെ മകളുടെ കല്യാണമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലെ മെയിൻ സബ്ജക്ട് എന്ന് പറയുമ്പോൾ. അപ്പൊ കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതിന്റെ ഈ വെഡിങ് കാർഡ് അടിക്കുന്നതിൽ തൊട്ട് ഇത് വിളിക്കാൻ പോകുന്ന, കല്യാണം വിളിക്കാൻ പോകുന്നതിൽ തൊട്ട് പെയിന്റ് അടിപ്പിക്കുന്നതിൽ തൊട്ട് പന്തൽ കിട്ടുന്നത് തൊട്ട് വിളമ്പല് തുടങ്ങിയ എല്ലാ എ ടു സെഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ കല്യാണം നടത്തി കൊടുക്കുന്ന നടത്തിപ്പുകാരന്റെ ഒരു ഒരു ഇതൊരു ഒരു പെൺകൊച്ചു മാത്രമുള്ള വീടാണ്. അപ്പൊ എപ്പോഴും അപ്പുറത്തെ വീട്ടില് ഒരാള് നമ്മുടെ വീട്ടിലൊരു സ്വന്തം ആളെ പോലെ ഉണ്ടാവും. അങ്ങനെ ഒരു കഥാപാത്രമാണ്. അങ്ങനെ ഉറപ്പായിട്ട്. കാര്യം ഞാൻ വെഡിങ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ തമാശ നടക്കുന്ന സ്ഥലം കല്യാണ വീടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഇതൊരു ദിവസം നടക്കുന്ന കല്യാണമാണ്. കല്യാണം ഒരു 4 മണി സമയത്ത് തലേദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ കല്യാണം തീരുമ്പോൾ സിനിമ തീരും. പക്ഷെ നമുക്ക് ഒരുപാട് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ സിനിമ കാണുമ്പോൾ ഇതിലെ 3-4 സീനെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതായത് ഇത് ഞാൻ എൻ്റെ അല്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടിലെ കല്യാണത്തിന് കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സാധനം. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ വരുമ്പോൾ ആദ്യം ഇതൊരു കുറച്ച് ഒരു കല്യാണരാമ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷെ അതുപോലത്തെ ഒരു കല്യാണ വീടല്ല, കുറച്ചും കൂടി സബ്ജക്റ്റ് ആയിട്ടുള്ള ഡ്രാമയാണെങ്കിലും നമ്മളത് പറഞ്ഞു പോകുന്നത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടാണ്.
അപ്പോൾ എന്താ പറയുന്നത്, ഒരു കല്യാണ വീട്ട് ഒരു കല്യാണം നടക്കുന്നിടത്തോട്ട് കുറച്ച് ആർട്ടിസ്റ്റുകൾ കൊണ്ടിട്ടിട്ട് മേക്ക് ചെയ്തെടുക്കാൻ ശ്രമം നടത്തിയേക്കാണ് കൊണ്ടത്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് കിരൺ എന്നാണ്. ഇതുപോലെ തന്നെ ഗുണ്ടജയൻ്റെ ജയൻ്റെ വീട്ടിൽ കല്യാണത്തിന് അത് കൂടാ കല്യാണം കൂടാനായിട്ട് എത്തുന്നൊരു അതിഥിയായിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ ബാക്കി സിനിമ കണ്ടു കഴിയുമ്പോൾ അതിഥിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിഥികളുടെ അയാൾ വരുന്നതിന് ആവശ്യമുണ്ട്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കല്യാണം കൂടുക, ഭക്ഷണം കഴിക്കുക, കുറച്ച് സഹിച്ചേട്ടനായിട്ട് ഞാനും ഇവനും ആദ്യമായിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾ പടങ്ങളായി ഒരുമിച്ച് നോക്കുന്നത്. അപ്പൊ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. പ്രേമം മുതലൊന്നുമില്ല സീനിയർ, പ്രേമം അതിനുമുമ്പ് നേരം എന്ന് പറയുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ പല ചെറുപ്പം തൊട്ടേ ഇതില്ല എല്ലാ ടീമുകളും അതാണ്. ഗുണ്ടജയൻ കാരണം സിജു മിന്നലൊക്കെ വളരെ നല്ല സൗഹൃദം, നല്ല നല്ല കൂട്ടുകാരാണ്. അയ്യോ ഇവരെ ഇവൻ കാരണമാണ് ഞാൻ ഈ പടത്തിലേക്ക് വരുന്നത് പ്രധാനമായിട്ടും. സിജു ആണ് അരുണ്. വായിച്ചപ്പോ അതായത് സിജുബായ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോ സിജുബായി തന്നെ ആദ്യം സബ്ജക്ട് പറഞ്ഞത് ഫസ്റ്റ് ഈ സിനിമ ഓണാവാനുള്ള റീസണാണ് അദ്ദേഹം. അപ്പോൾ എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചില ചില മുഖങ്ങൾ നമുക്ക് കഥാപാത്രം എഴുതുമ്പോൾ വരുള്ളൂ. അങ്ങനെയാണ് ശബരീഷ് വായിലേക്ക് എത്തിയത്. ശബരീഷ് വായി രണ്ടു പ്രാവശ്യം എനിക്ക് ഒരു ദിവസം ഇത് രണ്ടു പ്രാവശ്യം സ്ക്രിപ്റ്റ് വായിച്ചു. പിറ്റേ ദിവസം എന്നെ വിളിച്ചു ഇത് ഓക്കെ, എനിക്കിത് ഓക്കെയാണ്. ഈ ചില എനിക്ക് ഈ സിനിമ കഥയെക്കാളും കൂടുതൽ കഥാപാത്രങ്ങളെയാണ് ഇഷ്ടം. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അത് ആർട്ടിസ്റ്റുകൾ ഒന്ന് അഭിനയിച്ചു കഴിഞ്ഞപ്പോഴും കിട്ടി, നമുക്ക് വായിച്ച സാധനം കിട്ടി. എന്തായാലും കറക്റ്റ് ആയിരുന്നു, ആ കാസ്റ്റിംഗ് കറക്റ്റ് ആയിരുന്നു. സിനിമ കണ്ടു മനസ്സിലാവും എന്താണെന്നുള്ളത്. പ്രധാനമായിട്ട് ഞാൻ എന്തേ ഉദ്ദേശിച്ചു എല്ലാ കാസ്റ്റിംഗ്. ഇപ്പം അരുൺ നമ്മുടെ പ്രീ പ്രൊഡക്ഷന് ഒരു വീടെടുത്ത് അവിടെ ഈ പറയുന്ന പോലെ അതിനുള്ള റെഫറൻസസും അല്ലെങ്കിൽ അതിൻ്റെ വർക്ക്ഷോപ്സും പരിപാടികളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു, ഓഡീഷൻസ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫ്ലാറ്റിൽ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഇപ്പോഴും ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും മറ്റേ ഫോട്ടോസൊക്കെ പിൻ ചെയ്ത് എല്ലാവരും വെച്ചിട്ട് അത്രയും ഇത് നോക്കിയിട്ടാണ് ക്യാരക്ടേഴ്സിനെ എല്ലാം ചൂസിനത്. എന്ന് വെച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. കുറച്ചുള്ളെങ്കിലും എല്ലാവരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു സ്പേസും നല്ലൊരു കഥാപാത്രം തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത്രത്തോളം റെഫറൻസും ഒരുപാട് പുതുമുഖങ്ങൾ ടിക്ടോക്കിൽ നിന്ന് കുത്തി പിടിച്ച് ഒരുപാട് ടിക്ടോക്ക് താരങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ടിക്ടോക്ക് എന്ന് ശരിക്കും പറഞ്ഞാൽ ടിക്ടോക്കിന്റെ ഒരു സ്മാരകമാണ് ഈ സിനിമ. ടിക്ടോക്ക് ഇല്ല വേണമെങ്കിൽ അങ്ങനെയും പറയാം. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടല്ലേ, ദുർവ്യാഖ്യാനം ആയിട്ട് നമുക്കത് കരുതാം. ഗുണ്ടജയൻ ഭയങ്കര ഐശ്വര്യമായിരുന്നോ ടിക്ടോക്കാർക്ക്, അതുകൊണ്ട് ഭയങ്കര റോ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ അവിടെ ഉള്ള കഥാപാത്രങ്ങൾ കുടുംബശ്രീയിലെ വീട്ടിൽ ഒരുപാട് ക്രൗഡ് ഉണ്ടാവില്ലേ, കല്യാണം കൂടാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, ആ ക്രൗഡൊക്കെ ഉണ്ട്. അപ്പൊ അയലോക്കത്തുള്ള കുടുംബശ്രീയിലെ അവിടുത്തെ ചേച്ചിമാർ ഇവരൊക്കെയാണ് വിളിച്ച്, അവരൊക്കെ വന്ന് പാസിംഗ് ഷോട്ടിലൊക്കെ. അതിപ്പോ നമ്മള് ചേർത്തലയിലെ കല്യാണം പറയുമ്പോൾ നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ നമുക്ക് സ്ഥിരം കിട്ടുമല്ലോ, പക്ഷെ അത് ചേർത്തലയിൽ കല്യാണം പറയുമ്പോൾ ചേർത്തല ഞാൻ എൻ്റെ അടുത്ത് ശബരീഷ് ഭായി ആദ്യം തന്നെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ചേരണത് മേക്ക് ചെയ്യുമ്പോൾ ഇത് അവിടുത്തെ ആൾക്കാർ തന്നെ ആയിരിക്കും പിക്ക് ചെയ്യണേ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ച് രസമായിരിക്കും. അപ്പൊ നമ്മളത് പ്ലാൻ ചെയ്തു. അപ്പൊ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ പുള്ളിക്ക് വരെയും കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു 200 വരെ ഓഡിഷൻ ചെയ്ത് അവിടുത്തെ ഈ അടുത്തുള്ള ചേച്ചിമാരും കുടുംബശ്രീയിലെ അവരുടെ ഭർത്താക്കന്മാരെ പിള്ളേർ അവർ ഡെയിലി വരും. എന്ന് വെച്ചാൽ അവരേറ്റവും വലിയ കഷ്ടപ്പെടുന്ന ഈ സെയിം ഡ്രസ്സ് തന്നെ ഇടണമല്ലോ പിറ്റേ ദിവസം. അപ്പം അത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ അവര് ശരിക്കും അവർക്കിതൊരു സിനിമ ഷൂട്ടിംഗ് പരിപാടിയാന്ന് തോന്നില്ല. കാര്യം അവിടുത്തെ കല്യാണ വീട്ടിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, അവര് വരും ഇവര് പാട്ട് പാടല് ഡാൻസ് കളിക്കല്. എനിക്ക് ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചിമാര് ചേച്ചിമാരെന്ന് പറഞ്ഞാൽ അവരുടെ ആവറേജ് വയസ്സ് എന്ന് പറയാൻ 50+ ആണ്.
അവര് അമ്മൂമ്മ എന്നിട്ട് അമ്മൂമ്മ വന്നിട്ട് എന്റെ അടുത്ത് വന്ന് മോനെ ഞങ്ങൾക്ക് വേണ്ടി സീൻ കോൺട്രാ എന്ന് പാടാന്ന് ചോദിച്ചു. അപ്പൊ അവര് ഓ ഐ കയറി ക്ലിക്ക് ആയല്ലോ ഈ പാട്ടുന്നത്. രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ പാടിക്കൊടുത്തായിരുന്നു. പിന്നെ വട്ടക്കിളി കളിക്കുക, ഇതെന്താന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ ജോലിയും കൂടി ഇത്, നമ്മളിതിന് രണ്ടു മണിവരെയൊക്കെ ഇരിക്കുക. അവരെ സംബന്ധിച്ച് അങ്ങനെ ഇപ്പോൾ എല്ലാ ദിവസവും മന്നൊന്നുമില്ല. നമുക്കൊരു പേടിയെന്ന് വെച്ചാൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഇനി ഞാൻ വരലിട്ടോ എന്ന് പറഞ്ഞാൽ പരിപാടി പാളി. അങ്ങനെ എഗ്രിമെൻ്റ് ഒന്നും ചെയ്യണമല്ലോ അവരായിട്ട്. പക്ഷെ അവര് നമ്മൾ പോയാലും അവിടെ നിന്ന് പോകില്ല. ഞങ്ങളിപ്പോ ഈ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി അവരോട് നേരിട്ട് പറയാം. അപ്പൊ അതിലൊരു അമ്മമ്മ പറയാണ്, മോനെ ഞാൻ ഈ ഗുണ്ടജയന് വേണ്ടിട്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നതാണ്. പുള്ളിക്കാരെ തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. ശബരിചേട്ടനിലേക്ക് വരികയാണെങ്കിൽ, ഗായകനാണ്, ഗാനരചയിതാവാണ്, നടനാണ്, ഇനി എന്തെല്ലാം പ്രതീക്ഷിക്കാം? എന്തും പ്രതീക്ഷിക്കാം. അതാണ് ഞാനിപ്പോ ഉള്ള പണിയൊക്കെ തന്നെ തട്ടിമുട്ടി കൊണ്ടുപോയി ഞാൻ ഇനി പുതിയ പണിയാക്കി എടുക്കാൻ എനിക്ക് എന്തൊരു പണിയാണ്. അത് തീർച്ചയായിട്ടും ഒരുപാട് ആഗ്രഹമുണ്ട് സിനിമയിൽ വേറെ പല 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 മേഖലകളിലും കൈവയ്ക്കണം എന്നുള്ളത്. പക്ഷെ ഇപ്പോ കൂടുതലായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് സിനിമയിൽ. പ്രേമം പോലെ ഒരു സിനിമ ഇനി ഞങ്ങൾ ആർക്കും കൊണ്ടുപോയി എടുത്തു വെക്കാമില്ല. പ്രേമം പോലെ ഒരു സിനിമയുടെ ആവശ്യവുമില്ല. പക്ഷെ ആ ടീമിന്റെ പടം വരുന്നുണ്ട്, അത് അനൗൺസ് ചെയ്താണ്. അൽഫോൺസിന്റെ പടം ഗോൾഡ് എന്നാണ് പടത്തിന്റെ പേര്. പൃഥ്വിരാജും നയൻതാരയാണ് ലീഡിങ്. ഞങ്ങളെ നിവിനും അങ്ങനെ കുറച്ച് നായകന്മാരൊന്നും ഇല്ലാന്ന് ഒഴിച്ചാൽ മെജോറിറ്റി ക്രൂവും കാസ്റ്റും ആർട്ടിസ്റ്റുകളും എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളെ ടീമിന്റെ അടുത്ത പടം അവിടെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ കല്യാണം നിങ്ങൾ കൂടിയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത് ഇത് കല്യാണം എല്ലാ കല്യാണങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് ഇത് കാണുന്ന പ്രേക്ഷകനെ ഈ സിനിമ നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് ഞങ്ങൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. അതായത് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് സൈ ചേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു നിങ്ങൾ ടിക്കറ്റ് എടുത്ത് പടം കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടം തോന്നില്ല. ഞാൻ നായകനായതുകൊണ്ട് പറയാല്ല. എന്തായാലും എല്ലാവരും എന്റർടൈൻ ചെയ്യാനുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഈ സിനിമ ഇറങ്ങി പോകാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് കല്യാണം കൂടുക. നല്ല ഉഗ്രൻ സദ്യയാണ് വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരാം. അപ്പൊ എല്ലാരും തിയേറ്ററിലേക്ക് വന്ന് ഈ കല്യാണത്തിൽ പങ്കെടുക്കാം. ഏത് കഥാപാത്രമാണ് താടി വരുന്നതല്ലേ വെക്കുന്നതല്ലോ. അല്ല അങ്ങനെ എല്ലാ പടത്തിലല്ല, ഈ റീസെന്റ് വന്ന കുറച്ച് പടങ്ങളിലാണ്. അപ്പൊ എനിക്ക് ഡയറക്ടേഴ്സിന്റെ അടുത്ത് പറയുന്നതാണ് എന്നെ കാണുമ്പോ താടി ഉണ്ട്. ഇത് തന്നെ ഇതിൽ കാണാൻ എനിക്കൊരു ഞാനൊരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. അപ്പൊ അങ്ങനെയാണ് ഡയറക്ടർ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അനുസരിച്ച് ആദിയില് താടിയില്ല, തൊബാമയില് താടി വെച്ച പോലീസുകാരനാണ് അത് ശബരിമല പോയിരുന്നത്. നേർച്ച ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ കണ്ടിന്യൂറ്റി തന്റെ ഷൂട്ടിന്റെ അവിടുന്ന് വേണ്ട ഒരു മാലയിട്ടാ മതി. അതെ, അപ്പൊ അതുകൊണ്ടാണ് പഞ്ചപാവങ്ങളാണ് ഞങ്ങളൊക്കെ. ഞാനൊരു പാവമാണ്.
ഈ പഞ്ചഭാവങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ആ പാട്ട് പാടാതെ എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഈ സിനിമയിലല്ല ചേട്ടനെ ഹിറ്റാക്കിയ പാട്ട്. ആദ്യത്തെ ഹിറ്റ് പാട്ട് പാടിയിട്ട് കുറെ ആയി ശരിക്കും പറയാം. നാളെ ഞാൻ മറ്റേ ആംഗ്യ ഭാഷയിൽ കൊടുക്കേണ്ടി വരുമല്ല. ഏ സുരകറി കാമക്കാമഴം പോട്ടെ മാറി കൊഴുന്ത് കളത്തില് മാട്ടി പൊടിച്ച് പിസ്താസുമാക്കി റസോ മാറി ജമാക്കിറായ പിസ്താസുമാക്കി റസോ മാറി ജമാക്കിറായ ഡമാലേ Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.